السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، والصلاة والسلام على أشرف رسول الله وعلى آله الفائزين بالله. ബഹുമാന്യരായ വാദി തോയ്ബ ഗ്രൂപ്പിലെ ആദരണീയരായ പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ, സഹോദരന്മാർ, ഞാൻ സമയനിഷ്ഠ പാലിച്ചുകൊണ്ട് ഗ്രൂപ്പിലെത്താൻ എനിക്ക് സാധിച്ചിട്ടില്ല. ശാരീരികമായി ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതുകൊണ്ട് ഞാനൊന്ന് ഫോണ് സൈലൻ്റാക്കി കിടക്കേണ്ടി വന്നു. അതിനുശേഷം ഒരു നാട്ടിലൊരു 10:30-ക്കാണ് തറാവിസ്കാരത്തിന് വേണ്ടിയിട്ട് തുടങ്ങിയത്. അതുകൊണ്ടാണ് വൈകിയത്. വൈകിയതിൽ ക്ഷമ ചോദിക്കുന്നു. പരിശുദ്ധ റമദാൻ ആരംഭിച്ചു. ലോകം മുഴുവൻ വലിയ ഭീതിയുടെയും വേദനയുടെയും നിഴലിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും ഒരു റമദാൻ വന്നെത്തുന്നത്. ഈ വർഷത്തെ സമസ്തകാല ജംഇയ്യത്തുൽ ഉലമയുടെ എല്ലാ കീഴ്ഘടകങ്ങളും റമദാൻ ക്യാമ്പയിന് വേണ്ടി പ്രമേയമായി നിശ്ചയിച്ചിട്ടുള്ളത് സഹനം, സംയമനം, സംസ്കരണം എന്നാണ്. ഇന്നത്തെ ഈ സാഹചര്യത്തോട് ഏറെ യോജിക്കുന്ന ഒരു വിഷയത്തെ അധിഷ്ഠിതമാക്കിയിട്ടാണ് നമ്മുടെ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നത്. സാങ്കേതിക വിദ്യകളെല്ലാം എല്ലാ സാധാരണക്കാർക്കിടയിലും വളരെ വ്യാപകമായതുകൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒട്ടേറെ നന്മ നിറഞ്ഞ കാര്യങ്ങൾ പരസ്പരം പങ്കുവെക്കാനും അറിയാനും മനസ്സിലാക്കാനൊക്കെയുള്ള അവസരം നമുക്കിതിലൂടെ സാധ്യമാവുകയാണ്. ലോകത്ത് കൊറോണ വൈറസ് ബാധ വ്യാപകമാകാതിരിക്കാൻ വേണ്ടി ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നാട്ടിലെ അവസ്ഥകളൊക്കെ നിങ്ങൾക്കറിയുമായിരിക്കും. വളരെ അത്യാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലാതെ പുറത്തിറങ്ങാൻ പാടില്ലാത്ത രീതിയിലാണ് നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ കർക്കശമാക്കിയിരിക്കുന്നത്. ചില ജില്ലകളിൽ ട്രിപ്പിൾ ലോക്ക്ഡൗൺ അടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർ തീരെ പുറത്തിറങ്ങാൻ പാടില്ല. അവർക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സാധന സാമഗ്രികളും ആവശ്യങ്ങളും വീടുകളിൽ എത്തിച്ചു കൊടുക്കും എന്നൊക്കെയാണ് അധികൃതർ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാജ്യത്ത് ഒരു വലിയ വൈറസ് ബാധ വ്യാപകമാകുമ്പോൾ അതിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി, അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി രാജ്യത്തെ നിയമപാലകരെ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് ആ നിയമത്തിന് വിധേയമായിട്ട് എല്ലാവരും ദിവസങ്ങളായി, ആഴ്ചകളായി കഴിഞ്ഞുകൂടുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ്റെ ശരീരത്തെ വളരെ ദോഷകരമായി ബാധിക്കുന്ന, അവനെ ശാരീരികമായി ബാധിക്കുന്ന, ഒരുപക്ഷെ അവൻ്റെ ജീവനെപ്പോലും അപകടത്തിലാക്കുന്ന വളരെ മാരകമായ ഒരു വൈറസിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് രാജ്യത്ത്, ലോകത്തുടനീളം ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചുകൊണ്ട് മനുഷ്യൻ ഈ കർക്കശമായ നിയമത്തെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. സത്യത്തിൽ ആരും ആഗ്രഹിക്കുന്ന ഒരനുസരണമല്ല ഇത്. ആരും ഇങ്ങനെ വീട്ടിലിരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അവൻ്റെ ജോലിയും സ്വത്തും സമ്പാദ്യങ്ങളും വരുമാനമാർഗങ്ങളുമെല്ലാം കൊട്ടിയടക്കപ്പെട്ട് വളരെ പിശുക്കി ജീവിതത്തിൽ വലിയ ക്രമീകരണം ഉണ്ടാക്കി ഭക്ഷണത്തിൽ, അവൻ്റെ വസ്ത്രത്തിൽ, അവൻ്റെ ദൈനംദിന ജീവിതത്തിലൊക്കെ വല്ലാത്തൊരടുക്കും ചിട്ടയുമൊക്കെ ദൈനംദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്.
നമ്മുടെ നാടുകളിൽ ഇന്നത്തെ പുരോഗമന സമൂഹത്തിന് ഇഷ്ടപ്പെടാതിരുന്ന ചക്കയും മാങ്ങയും അതേപോലെ നമ്മുടെ വീട്ടിൻ്റെ ചുറ്റുഭാഗത്ത് മുളച്ചു പൊന്തുന്ന പല ചെടികളും അതിൻ്റെ കായ്ഖനികളും ഒക്കെ ഇന്ന് വലിയ ഇഷ്ടപ്പെടുന്ന വിഭവങ്ങളായി മാറുന്നൊരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം മനുഷ്യൻ ഇത്തരത്തിലുള്ള നിയമങ്ങൾക്ക് വിധേയമായി അവൻ്റെ ചുറ്റുപാടുകളോട് പൂർണ്ണമായും അനുസരിച്ച് അതിനംഗീകരിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. ഒരു റമദാൻ ക്യാമ്പയിൻ്റെ ഉദ്ഘാടന പരിപാടിയിൽ ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്കെല്ലാം അറിയുന്ന ഒരു വൈറസ് ബാധയെക്കുറിച്ചോ അല്ലെങ്കിൽ വൈറസ് ബാധയോട് ജനങ്ങളുടെ സമീപനത്തെക്കുറിച്ചോ ലോക്ക്ഡൗൺ ഉണ്ടാക്കുന്ന മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാക്കുന്ന ക്രമീകരണങ്ങളെക്കുറിച്ചോ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടല്ല. സത്യത്തിൽ റമദാൻ ഇതേപോലെ മറ്റൊരു ലോക്ക്ഡൗൺ ആണ് മനുഷ്യന് മുമ്പിൽ പ്രഖ്യാപിക്കുന്നത്. അവൻ്റെ കയ്യെത്താ ദൂരത്ത് ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്, അവൻ്റെ കയ്യെത്താ ദൂരത്ത് അവൻ്റെ ആവശ്യമായ വൈകാരികമായ ശാരീരികമായ അവൻ്റെ ഇച്ഛകളെല്ലാം നിർവഹിക്കാൻ ആവശ്യമായ സംവിധാനങ്ങളും സൗകര്യങ്ങളുമുണ്ട്. പക്ഷേ അവൻ്റെ നാഥൻ്റെ നിയമത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് സൃഷ്ടാവിൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയമായി അവൻ്റെ സുഖസൗകര്യങ്ങളും അവൻ്റെ ആഗ്രഹ അഭിലാഷങ്ങളുമൊക്കെ പൂർണ്ണമായി മാറ്റിവെച്ചുകൊണ്ട് പരിശുദ്ധ റമദാനിൻ്റെ നിയമങ്ങൾക്കനുസൃതമായി നാം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുകയാണ്. ലോകത്തെ മനുഷ്യൻ്റെ ജീവന് ഭീഷണിയാകുന്ന മനുഷ്യൻ്റെ ശാരീരികമായ വലിയ ആരോഗ്യത്തെ ദോഷകരമാകുന്ന ഒരു വൈറസ് ബാധയെ പ്രതിരോധിക്കാനാണ് ഇന്ന് ആ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിട്ടുള്ളതെങ്കിൽ ഈ റമദാനിലൂടെ വിശുദ്ധമായ വ്രതാനുഷ്ഠാനത്തിലൂടെ നമ്മളെ നിർബന്ധിക്കുന്നത് നമ്മുടെ ആത്മീയമായി തകർക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം പോലും നഷ്ടപ്പെടുത്തുന്ന ദുനിയാവിലെ ഈ ജീവിതത്തിൻ്റെ വിവിധങ്ങളായ മേഖലകളെ ദുസ്വാധീനത്തിന് വിധേയമാക്കുന്ന ആ സാഹചര്യങ്ങളെല്ലാം പ്രതിരോധിക്കാൻ മനുഷ്യനെ പാകപ്പെടുത്തുന്ന മനുഷ്യൻ്റെ ശാരീരിക ക്രമത്തെ മാത്രമല്ല അവൻ്റെ ചിന്തയെ അവൻ്റെ മനസ്സിനെ അവൻ്റെ ആലോചനകളെ അവൻ്റെ ജീവിതത്തിലെ എല്ലാ ക്രമീകരണങ്ങളെയും വളരെ കൃത്യമായ വഴികളിലൂടെ തിരിച്ചുവിടുന്ന ഒരു മഹത്തായ സന്ദേശമാണ് ഈ പരിശുദ്ധ റമദാനിലൂടെ മനുഷ്യന് നൽകപ്പെടുന്നത്. അപ്പം നിർബന്ധിതാവസ്ഥയിൽ ഭരണകൂടത്തെ അംഗീകരിക്കുന്ന ലോക്ക്ഡൗണിൻ്റെ നിയന്ത്രണങ്ങളെ അനുസരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ നിയമങ്ങളനുസരിക്കാനും ആ വിധിവിലക്കുകൾക്ക് വിധേയമായിട്ട് മുന്നോട്ട് പോകാനും നാം ബാധ്യസ്ഥരാണ്. ഒരുപക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ മനുഷ്യൻ ആ നിർബന്ധിതമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കപ്പെടാത്തതിൻ്റെ കെടുതികളാണോ ശിക്ഷയാണോ നമ്മൾ ഇത്തരത്തിലുള്ള ലോക്ക്ഡൗണിലൂടെ അനുഭവിക്കുന്നത് എന്ന് ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ടതാണ്. ഈ പരിശുദ്ധ റമദാനിൻ്റെ ഒന്നാമത്തെ ദിവസം വെള്ളിയാഴ്ച നമുക്ക് ജുമാ നിസ്കരിക്കാൻ സാധ്യമായിട്ടില്ല. ഈ റമദാനിൽ ഒരൊറ്റ ജുമാ പോലും നമുക്ക് നിർവഹിക്കാൻ കഴിയുമോ എന്ന ആശങ്കയിലാണ് ഓരോരുത്തരുമുള്ളത്. തറാവീഹ് നിസ്കാരത്തിന് നമുക്ക് പള്ളിയിൽ പോകാൻ കഴിയുന്നില്ല, ജമാഅത്ത് നിസ്കാരങ്ങൾക്ക് പള്ളിയിൽ പോകാൻ കഴിയുന്നില്ല. വീടിൻ്റെ അകത്തലങ്ങളിൽ വേദന കടിച്ചമർത്തി ഈ റമദാനെ സ്വീകരിക്കാൻ നമുക്ക് സാഹചര്യമുണ്ടായത് നാം തന്നെ ഉണ്ടാക്കി വെച്ച വിനകളാണോ എന്ന് ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ സമയത്തെ വളരെ കൃത്യമായി ക്രിയാത്മകമായിട്ട് വിനിയോഗിക്കുന്നതിനെ കുറിച്ചാണ് ഇനി നാം ആലോചിക്കേണ്ടത്. നാം ഒഴിവ് സമയത്താണ് ഇന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒഴിവ് സമയത്താണ് റമദാൻ നമ്മുടെ മുമ്പിൽ സമാഗതമായിരിക്കുന്നത് എന്ന് മറ്റൊരർത്ഥത്തിൽ പറയാൻ കഴിയും. ഇതുപോലുള്ള നിയന്ത്രണങ്ങളും പ്രതികൂലമായ ജീവിത സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരുപാട് നന്മകളും സുഹൃതങ്ങളും ചെയ്യാൻ ഈ പ്രതിസന്ധിയെ അവസരമാക്കി മാറ്റാൻ ഒരു വിശ്വാസിക്ക് സാധ്യമാകുന്ന തലത്തിലേക്ക് ഈ റമദാനിനെ വിനിയോഗിക്കാൻ നമുക്ക് സാധ്യമാകണം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആയുസ് എന്ന് പറയുന്നത് ഒരുപക്ഷെ 60-70 വയസ്സായിരിക്കും ശരാശരി. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് ഈ ശരാശരി ഈ കുറഞ്ഞ വയസ്സിനകത്ത് 60-70 വയസ്സ് ജീവിക്കുന്നൊരു മനുഷ്യൻ
അവൻ ആ ആയുഷ്കാലത്ത് എത്ര സമയം ഉറങ്ങുന്നു എന്ന് പരിശോധിച്ച് നോക്ക്. അവൻ കുളിക്കാൻ വേണ്ടി എത്ര സമയം ഓരോ ദിവസവും ഉപയോഗപ്പെടുത്തുന്നു, ഭക്ഷണം കഴിക്കാൻ ഓരോ ദിവസവും എത്ര സമയം ഉപയോഗപ്പെടുത്തുന്നു, അവൻ കളിതമാശകൾക്ക് വേണ്ടി ഓരോ ദിവസവും എത്ര ഉപയോഗപ്പെടുത്തുന്നു. ഇങ്ങനെ നമ്മൾ വാഹനമോടിക്കുന്ന ആളുകളാണെങ്കിൽ അവിചാരിതമായി നമ്മൾ പെട്ടുപോകുന്ന ട്രാഫിക് സിഗ്നലിൽ നമ്മൾ വാഹനം നിർത്തുമ്പോൾ സ്ഥിരമായി വാഹനമോടിക്കുന്ന ഒരു വ്യക്തി അവൻ്റെ ജീവിതകാലത്ത് എത്ര സമയം ട്രാഫിക് സിഗ്നലിൽ നിർത്തുന്നു. അവ സ്വാഭാവികമായിട്ടും ജീവിതത്തിനിടയിൽ ഒരുപക്ഷെ വർഷങ്ങളോളം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ചതായിട്ട് കാണാൻ കഴിയും. അപ്പം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം സൽക്രമങ്ങൾ ചെയ്യാൻ നാം നീക്കിവെക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ലഭ്യമാകുന്ന സമയം എത്രയെന്ന് പരിശോധിച്ച് നോക്കൂ നിങ്ങൾ. സൽക്രമങ്ങൾക്ക് വേണ്ടി നീക്കിവെക്കുന്ന സമയം പരിശോധിക്കുമ്പോഴാണ് ഒരുപക്ഷെ ഉറക്കിനോ മറ്റു കളി വിനോദങ്ങൾക്കോ വർഷങ്ങൾ നീക്കിവെക്കാൻ ജീവിതത്തിൽ വർഷങ്ങൾ ചെലവഴിക്കേണ്ടി വന്നുവെങ്കിൽ സൽക്രമങ്ങൾക്ക് ഞാനും നിങ്ങളും നീക്കിവെച്ച സമയം ഒരുപക്ഷെ ഏതാനും മാസങ്ങളോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വർഷങ്ങളോ മാത്രമായിരുന്നുവെങ്കിൽ നാം എത്രത്തോളം ഈ ജീവിതത്തോട് ജീവിതമെന്ന് പറയുന്ന അനുഗ്രഹത്തോട് നാം നീതി പുലർത്തിയെന്ന് നമുക്ക് പരിശോധിക്കാൻ സാധിക്കും. ഇത് ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നതായിട്ട് കാണാൻ സാധിക്കും, ഒരു മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത് അവൻ എത്ര കാലം ജീവിച്ചു എന്നുള്ളതല്ല. ജീവിതകാലത്ത് അവൻ എത്ര സമയം സൽക്കർമ്മങ്ങൾ ചെയ്തു എന്നതാണ് ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ പരമപ്രധാനമായി പരിഗണിക്കേണ്ടത് എന്ന്. 60-ഓ 70-ഓ വയസ്സുകാലം ജീവിച്ചൊരു മനുഷ്യൻ ആയുഷ്കാലത്തിനിടയിൽ എത്ര സമയം അവൻ ആരാധനകൾക്ക് വേണ്ടി സൽക്രമങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചു എന്ന് പരിശോധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഇതിനുവേണ്ടി നാം നിർവഹിക്കപ്പെട്ട സമയം വളരെ തുച്ഛമാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുക. പക്ഷേ ആ ജീവിതത്തിലുടനീളം സൽക്രമത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്നൊരു ക്രമീകരണം നമുക്ക് വളർത്തുവാൻ സാധിക്കും. നമ്മുടെ ഉറക്കിനെക്കുറിച്ചും ഉണർച്ചയെക്കുറിച്ചും ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ചും യാത്രയെക്കുറിച്ചും ജീവിതത്തിൽ നാം സ്വാഭാവികമായിട്ടും നിർവഹിക്കപ്പെടേണ്ട ഓരോ പ്രവർത്തനങ്ങളും ആ പ്രവർത്തനത്തിൻ്റെ തുടക്കവും ഒടുക്കവും അതിൻ്റെ ക്രമീകരണവും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ സുന്നത്തിനെ അനുസരിച്ചുകൊണ്ട് അത് നിർവഹിക്കപ്പെടാൻ സാധിച്ചാൽ നാം നഷ്ടപ്പെടുത്തി പോകുന്നു എന്ന് നമുക്ക് തോന്നുന്ന പല ജീവിതത്തിലെ കാര്യങ്ങളെയും അതിനെ സൽക്രമമാക്കിയിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും. അത്തരത്തിൽ ജീവിതത്തിലെ നമ്മുടെ ചലനനിശ്ചലനാവസ്ഥകളെ മൊത്തം എങ്ങനെയൊക്കെ സൽക്രമങ്ങളാക്കി മാറ്റാൻ സാധിക്കും? സിട്ടാവിൻ്റെ പൊരുത്തത്തോടുകൂടി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ സുന്നത്തിനെ അനുസരിച്ചുകൊണ്ട് അതിനെ ക്രമീകരിക്കാൻ സാധിക്കും എന്ന് പരിശോധിക്കുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ജീവിതത്തിൽ നന്മകൾ ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് നമുക്ക് കാര്യമായിട്ട് ആലോചിക്കാൻ സാധിക്കുക. ദീർഘമായൊരു സംസാരത്തിൽ ഞാൻ മുതിരുന്നില്ല. ആദരണീയരായ പണ്ഡിതന്മാരുടെ തന്നെ ഉപദേശങ്ങളൊക്കെ ഈ ഗ്രൂപ്പിൽ നടക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആരൊക്കെയാണിതിൽ സംസാരിച്ചത് എന്നെനിക്കറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഈ പ്രതിസന്ധി ലോകത്തെ മുസ്ലിങ്ങളെ മുഴുവൻ ബാധിച്ച, ലോകത്തെ സർവ്വജനങ്ങളെയും ബാധിച്ച ഈ പ്രതിസന്ധി മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിസന്ധികൾക്കിടയിൽ ഈ വിശുദ്ധ റമദാൻ കടന്നു വന്നതിനെ ഈ പ്രതിസന്ധിയെ അവസരമാക്കി മാറ്റുക എന്നുള്ളതാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്. ഈ പ്രതിസന്ധി കാലത്ത് നമ്മുടെ സമൂഹത്തെ, ലോകത്തെ, ഈ ഭൂമിയെ മൊത്തം ബാധിച്ചിട്ടുള്ള ഈ മഹാമാരിയിൽ നിന്ന് മോചനം നേടുന്നതിനു വേണ്ടിയും ഇനിയുള്ള കാലം റബ്ബിനെ അറിഞ്ഞ്, റബ്ബിനെ തിരിച്ചറിഞ്ഞ്, റബ്ബിൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയമായി ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടണം. അതിനുവേണ്ടി നിരന്തരമായിട്ട് പ്രയത്നിക്കണം, പ്രാർത്ഥിക്കണം. സൽക്രമങ്ങളെ കൊണ്ട് നമ്മുടെ കഴിഞ്ഞകാല പാപങ്ങളെയെല്ലാം കഴുകിക്കളഞ്ഞ് ഒരു നല്ല പുതിയ മനുഷ്യരായി ജീവിക്കാൻ നമുക്ക് ഈ വിശുദ്ധ റമദാൻ അവസരമുണ്ടാക്കുന്നു. ആ അവസരത്തെ ഞാനും നിങ്ങളും വളരെ ക്രിയാത്മകമായിട്ട് ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രം നിങ്ങളിലൊരുവനായി ഉണർത്തിക്കൊണ്ട് ഈ വാദി തൊയ്ബയുടെ റമദാൻ ക്യാമ്പയിൻ്റെ ഉദ്ഘാടനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യം ഉച്ചരിച്ചുകൊണ്ട് നിർവഹിച്ചത് അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ ഈ വിനീതനെ ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകമായി വസിയത്ത് ചെയ്തുകൊണ്ട് വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.